നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പോണ കോളിഫ്ലവർ ഫ്രൈ. ഒരു അര കിലോ കോളിഫ്ലവർ കുറച്ച് വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലൊന്നിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വന്നാൽ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ അതിന്ന് അരിച്ച് മാറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചോ ആറോ വെളുത്തുള്ളിയല്ലി, രണ്ട് ടീസ്പൂൺ തൈര്, ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇന്ന് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണ ഒരു മെയിൻ മസാലയാണ് ചിക്കൻ 65 മസാല. അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ കലക്കിയെടുക്കുക. ഫ്രെയിം ആക്കിയാൽ മതി കേട്ടോ, അധികം ലൂസ് ആവണ്ട. പിന്നെ കോളിഫ്ലവറിൽ ആ ബാറ്ററി പിടിച്ച് കിട്ടില്ല. എന്നിട്ട് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കുക. എന്നിട്ട് അത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതുപോലെ വറുത്തെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാള, മൂന്നോ നാലോ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മൂന്നോ നാലോ പച്ചൽമുളക്, ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. സെയിം എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഈ സോസുകളൊന്നും വേണ്ട, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെയും ഉണ്ടാക്കാം, അപ്പം അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ അതിൽ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മളുടെ സൂപ്പറായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ.